ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാസ്റ്റോ ബാഷോയുടെ ദി ഓൾഡ് പോണ്ട് എന്ന പോയോ ആയിട്ടാണ്. 1644 മാസ്റ്റോ ബാഷോ ജനിക്കുന്നത്. അദ്ദേഹം ഒരു ജപ്പാനീസ് പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ് ആയിട്ട് പറയാനുള്ളത് ദ വെദർ ബീറ്റൻ ട്രിപ്പ്, വിൻ്റർ ഡേയ്സ്, സ്പ്രിംഗ് ഡേയ്സ്, ദ നാരോ റോഡ് ടു ദ ഡീപ് നോർത്ത് എക്സെട്ര. 1694 അദ്ദേഹം മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പോയത്തിൻ്റെ സമ്മറിയിലോട്ട് പോകാം. ഹൈക്കു എന്ന് പറയുന്ന ഒരു കാവ്യരൂപത്തിലാണ് ഈ ഒരു പോയം എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത്തരം പോയത്തിൽ ആകപ്പാടെ ഉണ്ടാവുക 3 വരികളാണ്. അതിൽ 17 അക്ഷരങ്ങളും ഉണ്ടാകും. അത്തരമൊരു പോയമാണ് ദി ഓൾഡ് പോണ്ട്. ആകെ 3 വരികളും 17 അക്ഷരങ്ങളും. ദി ഓൾഡ് പോണ്ട്. എ ഫ്രോഗ് ലീപ്സ് ഇൻ. സൗണ്ട് ഓഫ് ദി വാട്ടർ. പ്രകൃതിയെയും അതുപോലെ തന്നെ പ്രകൃതിയുടെ നിശബ്ദതയെയും ഒക്കെ നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാം. ആരും തന്നെ ശ്രദ്ധിക്കാത്ത, ആരും അധികം ശ്രദ്ധിക്കാത്ത, ഒരു പരിഗണനയും ആരും കൊടുക്കാത്ത, വളരെയധികം പയക്കമുള്ള ഒരു പോണ്ട്, ഒരു ഓൾഡ് പോണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പോണ്ട് വളരെ പഴക്കം ചെന്നിട്ടുള്ളതാണെങ്കിലും അതെന്തായിട്ടില്ല, നശിച്ചു പോയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് വരുന്നത്. അടുത്ത ഒരു വരിയിൽ പറയുന്നത് തവള എന്ത് ചെയ്തു, ആ ഒരു വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഈ ഒരു ഓൾഡ് പോണ്ടിൻ്റെ ചുറ്റും നിശബ്ദത തളംകെട്ടി നിന്നിരുന്നു. എല്ലായിടത്തും നിശബ്ദതയായിരുന്നു. പക്ഷേ ഈ ഒരു ഫ്രോഗ് വെള്ളത്തിലോട്ട് എടുത്തു ചാടിയപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന ആ ഒരു നിശബ്ദത ഇല്ലാതെയായി. ആ ഒരു നിശബ്ദത ഇല്ലാതായതോടുകൂടി വെള്ളത്തിൻ്റെ ആ ഒരു അലയൊലി ശബ്ദം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഒരു ഓൾഡ് പോണ്ട്, ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു ഓൾഡ് പോണ്ടിനെ കുറിച്ചും അതിൻ്റെ നിശബ്ദതയെ ആക്കിക്കൊണ്ട് തവളയുടെ ആ വെള്ളത്തിലേക്കുള്ള ഒരു ചാട്ടവും വെള്ളത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അലയൊലി ശബ്ദവും, അതാണ് ഇതിൽ പറയുന്നത്. ദി ഓൾഡ് പോണ്ട് എന്ന ഒരു പോയം വളരെ ചെറിയ ഒരു പോയമാണ്. ഈ ഒരു ചെറിയ പോയത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.